കേരളത്തിൽ ഇത്തവണ എൽഡിഎഫിനെയും യുഡിഎഫിനെയും പാഠം പഠിപ്പിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകുമെന്ന മുൻ കേന്ദ്രമന്ത്രി പൊൻ രാധാകൃഷ്ണൻ. ശബരിമല വിഷയം വേദനയുണ്ടാക്കുന്നതാണ്. കേരളത്തിൽ ബിജെപി വലിയ നേട്ടമുണ്ടാക്കും. തമിഴ്നാട്ടിൽ ബിജെപി ഉൾപ്പെടുന്ന സഖ്യം അധികാരത്തിലെത്തുമെന്നും പൊൻ രാധാകൃഷ്ണൻ 24നോട് പറഞ്ഞു. കന്യാകുമാരി ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ ബിജെപി സ്ഥാനാർത്ഥി കൂടിയാണ് പൊൻ രാധാകൃഷ്ണൻ. ശ്രീ പൊൻ രാധാകൃഷ്ണൻ ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ, ഒപ്പം തന്നെ എങ്ങനെയാണ് മറ്റു കാര്യങ്ങളെല്ലാം നോക്കിക്കാണാൻ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കാം. സർ, ഇപ്പോൾ ഇലക്ഷനെ നേരിടാൻ പോവുകയാണ്, എന്താണ് ഒരു പ്രതീക്ഷ, എങ്ങനെയാണ് ഇപ്പോൾ ഇവിടുത്തെ സ്ഥിതി? എത്ര വോട്ട് ഡിഫറൻസിൽ ബി ജെ പി ജയിക്കാൻ പോകുന്നത്, അതാണ് ഇവിടുത്തെ സ്ഥിതി. കഴിഞ്ഞ പ്രാവശ്യം എത്ര വോട്ട് ഡിഫറൻസിൽ തോറ്റു പാർലമെൻറ്റിനും, അതിന് മോൾ വ്യത്യാസത്തിൽ ഈ പ്രാവശ്യം ഇവിടെ ജയിക്കും. ഞങ്ങൾ കേരളത്തിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പ്രധാന വിഷയമായിട്ട് ശബരിമല ഇപ്പോഴുമുണ്ട്. അങ്ങ് ശബരിമല ആ ഒരു പ്രശ്നങ്ങൾ നടന്ന സമയത്തൊക്കെ അവിടെ ഉണ്ടായിരുന്ന ഒരാളുമാണ്. ഈ കന്യാകുമാരിയിൽ ഉൾപ്പെടെ അത് ചർച്ചയാണോ? അയ്യപ്പസ്വാമി കേരളത്തിൻ്റെ സ്വാമിയല്ല, ഞങ്ങൾക്ക് കൂടെ അയ്യപ്പസ്വാമി ഞങ്ങളുടെ കുലദൈവമാണ്. അതുകൊണ്ട് ഞാൻ മട്ടുന്നില്ല, ഇവിടുത്തെ ജനങ്ങളിൽ മിനിമം 60% അയ്യപ്പ ഭക്തന്മാരാണ്. ആ സംഭവം, അന്ന് നടന്ന സംഭവം വളരെ വേദന തരക്കൂടിയ സംഭവമാണ്. പക്ഷേ ഇവിടെ ആ പ്രശ്നത്തെ മുന്നിർത്തി ഞങ്ങൾ പ്രചാരം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഒരു സഖ്യം എന്നുള്ള നിലയ്ക്ക് ബി ജെ പി എഡിഎംകെയുടെ കൂടെ വരുന്നു, അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഡി എം കെയുടെ കൂടെ പോകുന്നു. എങ്ങനെയാണ് ആ ഒരു സഖ്യം, എങ്ങനെയായിരിക്കും ഗുണകരമാകുക? ദിസ് ഈസ് വിന്നിങ് അലയൻസ്. വി ആർ ഗോയിങ് ടു വിൻ ദി ഇലക്ഷൻസ് ആൻഡ് അവർ ഗവൺമെൻറ് വിൽ കം ഇൻ തമിഴ്നാട്. അഗൈൻ എ ഡി എം കെ വിൽ ഫോം ദ ഗവൺമെൻറ്, അവർ എൻ ഡി എ വിൽ ഫോം ദ ഗവൺമെൻറ്.